നമസ്കാരം. സമയം മലയാളത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. IPL 14 സീസണിൽ ഇന്ന് 6-ാമത്തെ ദിവസം. കരുത്തരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് ഇന്നത്തെ കളി. രണ്ട് ടീമുകളും ഓരോ മത്സരം കളിച്ചു കഴിഞ്ഞു. ബാംഗ്ലൂർ ഒരു മത്സരം ജയിച്ചു, ഹൈദരാബാദ് ഒരു മത്സരം തോറ്റു. ഈ മത്സരത്തിലെ സാധ്യതകൾ വിശകലനം ചെയ്യുന്നതിനായി ക്രിക്കറ്റ് നിരീക്ഷകരും എഴുത്തുകാരുമായ ധനേഷ് ദാമോദരൻ, സുരേഷ് വാര്യത്ത് എന്നിവർ സമയത്തിനൊപ്പം ചേരുന്നു. നമസ്കാരം സുരേഷ്. നമസ്കാരം ധനേഷ് ജി. നമസ്കാരം മുരളിജി. നമസ്കാരം ധനേഷ് ഭായ്. ഈ മത്സരത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് IPL നിന്ന് വരുന്നൊരു വലിയ വാർത്ത എന്ന് പറയുന്നത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് അവരുടെ പ്രീമിയം ഓൾറൗണ്ടറായ ബെൻ സ്റ്റോക്സിന്റെ സേവനം ഈ IPL നഷ്ടപ്പെട്ടേക്കും എന്നുള്ളതാണ്. വിരലിന് പരിക്കേറ്റ സ്റ്റോക്സ് ഈ IPL കളിക്കാനുണ്ടാവില്ല എന്ന സങ്കടകരമായ ഒരു വാർത്തയാണ് IPL നിന്നും എത്തുന്നത്. നമുക്ക് ഇന്നത്തെ കളിയിലേക്ക് തന്നെ തിരിച്ചു വരാം. സുരേഷ് ജി, സാധാരണ തുടക്കത്തിൽ ചെറിയൊരു പതിഞ്ഞ തുടക്കമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കാഴ്ചവെക്കാറുള്ളത്. ഇത്തവണ ഈ ആദ്യ മത്സരം അവർ തോറ്റു. ടീം കോമ്പിനേഷൻ വലിയൊരു തലവേദന സൺറൈസേഴ്സിനുണ്ടോ? മുരളിഭായ്, അത് കഴിഞ്ഞ മാച്ചിൽ അവരൊരു വിന്നിംഗ് പൊസിഷനിൽ നിന്നാണ് അവര് തോൽവിയിലേക്ക് വന്നത്. ഒരു 10 റൺസിന് KKRനോട് തോറ്റത്. ഒരു കളി പാതി വഴി പിന്നിടുമ്പോൾ, സെക്കൻഡ് ഇന്നിംഗ്സ് പാതി വഴി പിന്നിടുമ്പോൾ പോലും അവർക്ക് ജയിക്കാം, കംഫർട്ടബിൾ വിൻ ആവും എന്നുള്ളൊരു അവസ്ഥ. പിന്നീട് ടൈറ്റ് ആവുകയാണ് ചെയ്ത മാച്ച്. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ, ഒരു KKRന്റെ ഒരു അഡ്വാൻറ്റേജും ബ്രില്യൻസും ചേർത്തിട്ട് ഇവരെ വരിഞ്ഞു മുറുക്കി പിന്നീട് കളി 10 റൺസിന് തോൽവിയിലേക്ക് പോവുക ചെയ്തത്. അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ നമ്മുടെ വിജയ് ശങ്കറിന്റെ ഒരു സാന്നിധ്യം, പുള്ളി ഒരു എന്താ പറയാ, ഒരു മാച്ച് വിന്നർ എന്നുള്ള ലെവലിലേക്കൊന്നല്ല വരുന്നത്. അതേപോലെ മിഡിൽ ഓർഡറിൽ വന്ന മുഹമ്മദ് നബി, പിന്നെ അങ്ങനത്തെ ആളുകളൊന്നും അത്ര കണ്ട് പെർഫോം ചെയ്യാത്തൊരവസ്ഥയിൽ ടോപ്പ് ഓർഡറിന് ബേർഡൻ കൂടുതലാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് തകരാണ് ചെയ്തത്. അപ്പൊ അവരുടെ മിഡിൽ ഓർഡറും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വൃത്തിയായിട്ട് എടുത്താൽ അവർക്ക് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ തവണയൊക്കെ അവർ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു, പിന്നീട് പ്ലേ ഓഫിൽ എത്തിയിട്ട് അങ്ങനെ കൂട്ടാണ് ചെയ്തത്. അപ്പൊ അവർക്ക് ഇന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് തന്നെ കാണുന്നുണ്ട്. അവരുടെ ഒന്നുകൂടെ അവരുടെ ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ ഒരു ടൈറ്റ് മാച്ച് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാൻ. എന്തായാലും ഒരു ആമുഖം എന്ന നിലയിലാണ് ഞാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ടീമിന്റെ മൊത്തത്തിലെ വിശകലനം സുരേഷിനോട് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ധനേഷ് ജിക്ക് RCBയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. പ്രത്യേകിച്ച് ആദ്യ മത്സരത്തിൽ മുംബൈ പോലെ ടീമിനെ തോൽപ്പിച്ച ആ ഒരു മികച്ച പ്രകടനം രണ്ടാമത്തെ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ എന്താണ് RCBയുടെ ഒരു ടീം ബാലൻസ് ധനേഷ് ജി? RCB സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യ മാച്ച് അവർ ജയിച്ചു, അതുകൊണ്ട് തന്നെ അവർ തോൽപ്പിച്ചത് വമ്പന്മാരെയാണ്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിക്ക് വലിയ 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 പ്രതീക്ഷകളുമായിട്ട് തന്നെയായിരിക്കും ഈ സീസണിൽ അവർ ഇറങ്ങാൻ പോകുന്നത്. ഇനിയും അതുമാത്രമല്ല, ദേവദത്ത് പടിക്കൽ വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ടീമിലേക്ക് വരുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി അവർക്ക് ഈ ഇന്നത്തെ മത്സരത്തിൽ അവകാശപ്പെടാം. മാത്രമല്ല, അവർക്ക് കഴിഞ്ഞ തവണ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട് എന്നതാണ്. നമ്മൾ കഴിഞ്ഞ സീസണിലുടനീളം നമ്മൾ എല്ലാ സീസണുകളിലും കണ്ടത് RCB ബൗളിങ്ങിൽ എത്ര റൺസ് എടുത്തു കഴിഞ്ഞാലും അത് പിടിച്ച് നിർത്താൻ പറ്റാതെ തോൽവി വഴങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മൾ കണ്ടു. അപ്പൊ അത് അതിനൊരു ചെറിയൊരു മാറ്റം, അല്ലെങ്കിൽ സിറാജിന്റെ ബൗളർ എന്ന നിലയിൽ സിറാജിന്റെ ഇംപ്രൂവ്മെന്റ്, ജാമിസൺ ഉണ്ട്, പിന്നെ കഴിഞ്ഞ കളിയിൽ വളരെ നന്നായി പന്തെറിഞ്ഞ ഹർഷൽ പട്ടേൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇക്കുറി ബാംഗ്ലൂരിന് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ വലിയ തലവേദനകളില്ലാതെ ബാറ്റിംഗ്, വളരെ മികച്ച ബാറ്റിംഗ്, ABD ഫോമിലാണ്. അപ്പോൾ മാക്സ്വെൽ ആദ്യത്തെ മത്സരത്തിൽ തന്നെ തിളങ്ങുകയും ചെയ്തു. അപ്പൊ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് തീർച്ചയായിട്ടും RCBക്ക് പറയാനുണ്ട് മറ്റ് സീസണുകളുടെ ഉപരി. നമുക്ക് ടീമിന്റെ വിശദമായ വിശകലനങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരാം. ആദ്യം ഹൈദരാബാദ് തന്നെ. ധനേഷ് ജി, സുരേഷ് ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് ബാറ്റിംഗ് ഓർഡറിൽ എന്തെങ്കിലും കാര്യമായ ഒരു മാറ്റം സൺറൈസേഴ്സ് വരുത്തണം എന്ന് സുരേഷിക്ക് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, കെയ്ൻ വില്യംസൺ എന്നൊരു എക്സ് ഫാക്ടർ ബാറ്റ്സ്മാൻ ടീമിന് പുറത്താണ് എന്നതാണ്. കെയ്ൻ വില്യംസനെ അവസാന ഇലവനിൽ കാണാൻ സാധിക്കുമോ? കെയ്ൻ വില്യംസൺ ടീമിലേക്ക് വരേണ്ടതുണ്ടോ? കെയ്ൻ വില്യംസനെ കേട്ടറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന് പരിക്ക് ആണോ എന്നൊരു സംശയമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് കെയ്ൻ വില്യംസിനെ ഉൾപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലോ പിച്ചാണ് ഉള്ളത്. കെയ്ൻ വില്യംസിനെ പോലെ ഒരു ഒരു വൺ ഡൗൺ ബാറ്റ്സ്മാന് ഏറ്റവും നല്ല രീതിയിൽ കളിക്കാവുന്ന ഒരു സിറ്റുവേഷൻ, പിടിച്ചു നിന്ന് കളിക്കാവുന്ന ഒരു ബാറ്റ്സ്മാന് റൺസ് എടുക്കാം അദ്ദേഹത്തെ പോലുള്ള ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിന്. പക്ഷെ പരിക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല.
അങ്ങനെയാണെങ്കിൽ ഒരു ഫോറിൻ പ്ലെയർ പോകേണ്ട ഒരു അവസരം വരും. അത് തീർച്ചയായിട്ടും മുഹമ്മദ് നബി ആയിരിക്കും അവിടെ. നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി പ്ലെയർ ആണ്, ഒരു നല്ല സ്പിന്നറാണ്, സ്പിൻ ട്രാക്കാണ്. തീർച്ചയായിട്ടും സൺറൈസേഴ്സ് മാനേജ്മെന്റിന് ട്രെവർ ബെയ്ലീസിനെ കുഴക്കുന്ന ഒരു ഒരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കെയ്ൻ വില്യംസിന്റെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ജോണി ബെസ്റ്റോ ഇന്ന് ലിമിറ്റഡ് ഓവറിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും എക്സ്പ്ലോസീവ് ആയ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. വൃദ്ധിമാൻ സാഹയെ ഓപ്പണിംഗിൽ ഇറക്കി ബെസ്റ്റോയെ നാലാം നമ്പറിൽ ഇറക്കുന്നത്, ആദ്യ മത്സരത്തിൽ ബെസ്റ്റോ റൺസ് അടിച്ചെന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം നല്ലൊരു ഓപ്ഷൻ ആണത്? അത് ഞാനും കഴിഞ്ഞ കളി കണ്ടപ്പോ എനിക്കും സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം സാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ലിമിറ്റഡ് ഓവറിലെ ഒരു ബെസ്റ്റ് ബെറ്റ് അല്ല. അതേസമയം ജോണി ബെയർസ്റ്റോ ഏത് പൊസിഷനിലും വൺ ഡൗൺ ആയാലും ടു ഡൗൺ ആയാലും ഓപ്പണിംഗ് ആയാലും ഇന്റർനാഷണൽ ലെവലിൽ പോലും മികച്ചു കളിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആണ്, ഒരു കീപ്പർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഓപ്പണിംഗിൽ ഇറക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അതിനുശേഷം സാഹയെ മിഡിൽ ഓർഡറിലേക്ക് എടുക്കാം, അപ്പൊ മിഡിൽ ഓർഡറിന് ഒന്നുകൂടി സ്ട്രെങ്ത് കിട്ടും. ഒരു ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ബെയർസ്റ്റോനെ അവിടെ യൂട്ടിലൈസ് ചെയ്യണം, ഓപ്പണിംഗിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നൊരു അഭിപ്രായം ഉണ്ട്. കഴിഞ്ഞ കളി കണ്ടപ്പോ തീർച്ചയായിട്ടും അത് മനസ്സിൽ വന്നൊരു കാര്യം തന്നെയാണ്, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നാലാം നമ്പറിൽ ഇറക്കുന്നു എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അവിടെ. ധനേഷ് ജി, ജോണി ബെസ്റ്റോ ഡേവിഡ് വാർണർക്കും ഓപ്പണിംഗ് ഇറക്കിയാൽ കെയ്ൻ വില്യംസിന് ഇല്ലാത്തൊരു ബാറ്റിംഗ് നിര ഹൈദരാബാദിന്, വൺ ഡൗണിൽ മനീഷ് പാണ്ഡെ, സാഹ ടു ഡൗൺ, അത് കഴിഞ്ഞ ശേഷം വിജയ് ശങ്കർ, അതിനുശേഷം സമദ്, എത്രത്തോളം ശക്തി ഉണ്ടാവും ഈ ഒരു മധ്യനിരക്ക്? ഈ മധ്യനിരയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ സൺറൈസേഴ്സിന്റെ ഏറ്റവും വലിയ ദൗർബല്യവും ആനുകൂല്യവും എല്ലാം എന്ന് പറയുന്നത് ഈ ഒരുപാട് കളിക്കാർ, മികച്ച കളിക്കാർ വേറെ പുറത്തിരുത്തേണ്ടി വരുന്നു എന്നതാണ്. രാജസ്ഥാൻ റോയൽസിനെ പോലുള്ള ഒരു ടീമാണെങ്കിൽ അവർക്ക് കിട്ടാത്തൊരു ആനുകൂല്യം, ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല. ഇവിടെ ബെഞ്ച് സ്ട്രെങ്ത് അധികം എന്നുള്ളത് തന്നെയാണ് ഈ ആദ്യം കിങ്സ് ഇലവൻ ഈ നമ്മുടെ അലട്ടുന്ന ഒരു പ്രശ്നം. കെയ്ൻ വില്യംസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്ലേ ഓഫിൽ ഏറ്റവും അവസാനം ആർ സി ബിക്കെതിരെ നടന്ന ഒരു മത്സരം, അത് കഴിഞ്ഞ വർഷത്തെ പ്ലേ ഓഫ് ആയിരുന്നു. ആ പ്ലേ ഓഫിൽ പ്രതീക്ഷകൾ കൈവിട്ട സൺറൈസേഴ്സ് ജയിച്ചു കയറിയത് കെയ്ൻ വില്യംസിന്റെ വീഗിലായിരുന്നു. അന്ന് അർദ്ധ സെഞ്ചുറി നേടി വില്യംസിന്, അതുപോലെ തന്നെ മാൻ ഓഫ് ദ മാച്ചും വില്യംസൺ ആയിരുന്നു. പക്ഷെ ആ ഒരു താരത്തെ പുറത്ത് ഇരുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സാഹ എന്നുള്ളത് തീർത്തും അവർക്കൊരു ഗുണം ചെയ്യാൻ സാധ്യതയില്ല. മാത്രമല്ല ആർ സി ബിയുടെ തുടക്കത്തിലെ മോനയടിക്കുന്നതിന് വേണ്ടിയിട്ട് സിറാജിനെ അടക്കമുള്ള ബാറ്റ്സ്മാന്മാരെ കടന്നാക്രമിക്കാൻ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ജോഡി എന്ന് പറയുന്നത് വാർണറും ബെയർസ്റ്റോയും തന്നെയാണ്. വൺ ഡൗൺ ആയിട്ട് മനീഷ് പാണ്ഡെ വരുന്നത് വളരെ തീർച്ചയായിട്ടും അവർക്ക് ഗുണം മാത്രം ചെയ്യും. കാരണം മനീഷ് പാണ്ഡെ നിന്ന്, അതായത് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പിന്നീട് ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ഗെയിമാണ് മനീഷ് പാണ്ഡെയുടേത്. അപ്പൊ മനീഷ് പാണ്ഡെ തീർച്ചയായിട്ടും വൺ ഡൗണിൽ വരുന്നത് എനിക്ക് തോന്നുന്നു അതിനുശേഷം, അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവിടെ സമദിനെ കൂടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും മനീഷ് പാണ്ഡെ അല്ലെങ്കിൽ സമദ് ഇവരെയും മാറ്റി സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. സാഹ കുറച്ചുകൂടി പിറകിൽ വരുന്നതായിരിക്കും സൺറൈസേഴ്സിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യാൻ സാധ്യതയുള്ളത്. സുരേഷ്, നമ്മൾക്ക് ഈ സൺറൈസേഴ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആർ സി ബിക്ക് ബാറ്റിംഗിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? കാരണം ദേവദത്ത് പടിക്കൽ കൂടി വരുന്നോടിയിട്ട് അവർ ഓപ്പണിംഗിൽ ആ ഒരു പ്രയാസം മാറിയാണ്. കോഹ്ലി ഓപ്പണിംഗ് ഇറങ്ങുന്നു, പ്രത്യേകിച്ച് മാക്സ്വെല്ലും എ ബി ഡിയും കൂടി ഫോമുള്ള സാഹചര്യത്തിൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അവർക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്. കാരണം പ്രത്യേകിച്ചും ദേവദത്ത് പടിക്കൽ എന്ന ഓപ്പണർ കൂടെ വരുമ്പോ, അപ്പൊ അദ്ദേഹം ചിലപ്പോ രജിത് പട്ടിദാറിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ ഷഹബാസ് അഹമ്മദിനെ സ്പിന്നറിനെ റീപ്ലേസ്മെന്റ് ആയിട്ട് വരാം. പിന്നെ വിരാട് കോഹ്ലി എന്നുള്ള ഒരു എക്സ് ഫാക്ടറിനെയാണ് അവിടെ തിളങ്ങി നിൽക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായിട്ടുള്ള വിരാട് കോഹ്ലി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ്. കൂടാതെ മിഡിൽ ഓർഡറിൽ വരുന്ന എ ബി ഡി വില്ലിയേഴ്സ്, ഏത് സാഹചര്യത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന എ ബി ഡി വില്ലിയേഴ്സ്, പിന്നെ അതേപോലെ ഗ്ലെൻ മാക്സ്വെൽ. മാക്സ്വെൽ പ്രത്യേകിച്ചും മുൻപത്തെ സീസണുകളിൽ നിന്ന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ മാച്ച് തൊട്ട് ഈ സീസണിൽ തന്റെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ അത് തന്നെയാണ് അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരുടെ ബാറ്റിംഗ് ഇറക്കാനാണ് കൂടുതൽ ഡെപ്ത് ഉള്ളത് എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ബാറ്റിംഗിൽ ബാംഗ്ലൂർ ചെറിയൊരു മേൽക്കൈ അവകാശപ്പെടാനുണ്ടെങ്കിൽ ബൗളിംഗിൽ ആ മേൽക്കൈ സൺറൈസേഴ്സിനാണ് എന്ന് സുരേഷിക്ക് അഭിപ്രായമുണ്ടോ?
ബൗളിംഗില് സൺറൈസേഴ്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സന്ദീപ് ശർമ്മ ഉണ്ട്, അദ്ദേഹം ഒരു കൊള്ളാവുന്ന ഒരു നല്ല ബൗളറാണ്. അവരുടെ ഒരു കണ്ടുപിടുത്തമായിട്ടുള്ള മുമ്പത്തെ പഞ്ചാബിന്റെ കണ്ടുപിടുത്തമായിട്ടുള്ള, പിന്നെ അതിനോട് കൂടെ നടരാജൻ, കഴിഞ്ഞ സീസൺ തൊട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലെയർ നടരാജൻ, പിന്നെ മുഹമ്മദ് നബിയും റഷീദ് ഖാനും സ്പിൻ ട്രാക്കിൽ എത്രത്തോളം വിനാശകാരികളാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആർ സി ബിയുടെ അവിടെ മേൽക്കൈ വരുന്നത് ഇപ്പൊ കഴിഞ്ഞ മാച്ചിലെ സർപ്രൈസ് പാക്കേജ് ആയിട്ടുള്ള ഹർഷൽ പട്ടേൽ. ഹർഷൽ പട്ടേലിന്റെ ഇന്നത്തെ പ്രകടനം എങ്ങനെയുണ്ടെന്നുള്ളതായിരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ലെവല്. അതൊരു കഴിഞ്ഞ മാച്ച് ഒരു ഫ്ലൂക്ക് ആയിരുന്നോ അതോ അയാൾക്ക് കണ്ടിന്യൂ ആയിട്ട് ആ പെർഫോമൻസ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അതിനോട് കൂടെ മുഹമ്മദ് സിറാജ് കൂടെ ചേരാണ്. മുഹമ്മദ് സിറാജും കഴിഞ്ഞ സീസണിൽ തന്റെ വർത്ത് പ്രൂവ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റിനും അനുയോജ്യനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ അതേപോലെ കെൽ ജാമീസൺ, പിന്നെ അതിനോട് കൂടെ ഡാനിയൽ ക്രിസ്റ്റിനും കൂടെ ചേരുന്നതാണ്. അവരുടെ ഒരു നല്ല ബൗളിംഗ് അറ്റാക്ക് തന്നെ വരുന്നത്. ഒരു ചെറിയൊരു അപ്പർ ഹാൻഡ് ഒരു പ്രശ്നമാണത്. പ്രത്യേകിച്ച് ഇന്നത്തെ ട്രാക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമോ എന്ന് പറയാൻ പറ്റില്ല അവര്. കാരണം ചെന്നൈയിൽ കളിക്കുമ്പോൾ അവർക്ക് ഒരു സ്പിന്നർ ഇല്ല എന്നുള്ളത്, നല്ല സ്പിന്നർ ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഷഹബാസ് അഹമ്മദ് ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്, അദ്ദേഹം വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിന് പകരം ആരെങ്കിലും, അതെ അതെ, ഷഹൽ ആണെങ്കിൽ ഫോമിലല്ല. അപ്പൊ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കളി തീരുമാനിക്കും എന്നാണ് തോന്നുന്നത്. സുരേഷ് ജി, ഹൈദരാബാദിൽ വിട്ടുപോയ ഒരു പേര് ഭുവനേശ്വർ കുമാറിന്റേതാണ്. കാരണം കഴിഞ്ഞ കളിയിൽ കുറച്ച് റൺസ് വഴങ്ങിയെങ്കിലും ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റാത്ത ഫുട്ബോൾ ക്രിക്കറ്റിൽ ഇത്രയും നന്നായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ സർജൻ ലീഡ് ചെയ്യുന്ന ഹൈദരാബാദ് ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്കിന് അത് പ്രത്യേകിച്ചും ഇന്ത്യൻ ബൗളർമാർ മാത്രം അടങ്ങിയ ഒരു അറ്റാക്കാണ് സൺറൈസേഴ്സിന്റേത്. ധനേഷ് ജി, ആദ്യത്തെ കളി ആർ സി ബി ജയിച്ചു, ആദ്യത്തെ കളി ഹൈദരാബാദ് തോറ്റു. അത് ഈ ടൂർണമെന്റ് അവസ്ഥയാണ്. ഇന്ന് ജയിച്ചാൽ ആർ സി ബിക്ക് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താം. എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ജയിച്ച് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താൻ വിരാട് കോഹ്ലിക്കും കൂട്ടർക്കും എന്തായാലും ചെറുതല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. പക്ഷെ കണക്കുകൾ എന്ന് പറയുന്നത് 10 കളിയിൽ എസ് ആർ സി ജയിച്ചപ്പോൾ 7 കളിയിലാണ് ആർ സി ബി ജയിച്ചത്. അപ്പോൾ 10-8 എന്നാക്കി ആർ സി ബിക്ക് പോയിന്റ് ടേബിൾ ഒന്നാമതെത്താൻ ഇന്ന് കഴിയും എന്ന് ധനേഷിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ആർ സി ബിക്ക് കഴിഞ്ഞ സീസണുകളിൽ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. മാത്രമല്ല സൺറൈസേഴ്സിന്റെ മിഡിൽ ഓർഡർ എന്ന് പറയുന്നത് അത്ര ഒരു സ്ട്രെങ്ത് അല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ സാധ്യത ആർ സി ബിക്ക് ആണെന്ന് തോന്നുന്നു ഇന്നത്തെ മത്സരത്തിൽ. അല്ല, ഞാൻ ചോദിച്ചത് ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദ് ആയിരിക്കുമോ ബാംഗ്ലൂർ ആയിരിക്കുമോ എന്നൊരു പ്രവചനത്തിനാണ് ഞാൻ സുരേഷ് ക്ഷണിച്ചത്. ഇന്ന് തോന്നുന്നത് എനിക്ക് എന്റെ മനസ്സ് ഹൈദരാബാദിന്റെ കൂടെയാണെങ്കിൽ പോലും ബ്രെയിൻ വരുന്നത് ആസിബിയുടെ കൂടെയാണ്. കാരണം പറഞ്ഞോളൂ. അല്ല, ഒന്നുമില്ല, അവരുടെ ബെൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടലാസിലും അല്ലാതെയും ആർ സി ബിക്കാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റിലും കൂടുതലായിട്ടുള്ളത്. ഒരു ഇതുണ്ട് ബൗളിംഗ്, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് സൺറൈസേഴ്സിനാണ് കൂടുതലെങ്കിൽ പോലും ബാറ്റിംഗ് ലൈനപ്പില് അത് പ്രത്യേകിച്ചും ചേസിങ്ങോ ഒക്കെ വരികയാണെങ്കിൽ എ ബി ഡി മാക്സ്വെല്ലൊക്കെ എത്രത്തോളം വിനാശകാരികളാണെന്ന് നമുക്കറിയാം. അപ്പോ ഞാൻ കൊടുക്കുന്നത് ഒരു 60% to RCB 40% to Sunrisers എന്നുള്ള ഒരു പോയിന്റ്. സുരേഷ് പറഞ്ഞ ആ ഒരു കാര്യം വളരെ കൃത്യമാണ്. കാരണം എന്നറിയോ, നമ്മൾ പ്രത്യേകിച്ച് ചേസിംഗിൽ ആദ്യഘട്ടത്തിൽ തിളങ്ങിയ, ഐ മീൻ ഫസ്റ്റ് ഇന്നിംഗ്സിന്റെ ഫസ്റ്റ് ഹാഫിൽ തിളങ്ങിയ നല്ല തുടക്കം കിട്ടിയതുകൊണ്ട് കാര്യമില്ല, നന്നായി ഫിനിഷ് ചെയ്യുന്ന ആരാണ് അവരാണ് ഈ കളി എല്ലാം ജയിച്ചിട്ടുള്ളത്. എല്ലാ മത്സരവും ആർ സി ബി മുംബൈയോട് ജയിച്ചതും അവരുടെ ഫിനിഷിംഗിന്റെ ഒരു മികവിലാണ്. പ്രത്യേകിച്ച് എ ബി ഡിയുടെ അത് ഫിനിഷിന്റെ മികവിലാണ്. കൊൽക്കത്ത മുംബൈയോട് തോൽക്കുന്നത് അവിടെയാണ്, എസ് ആർ എസിന് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അവിടെയാണ്. അതേസമയം ഡൽഹി നന്നായി ഫിനിഷ് ചെയ്തുകൊണ്ടാണ് അവർക്ക് കളി ജയിക്കുന്നത്. അപ്പം മിഡിൽ ഓർഡർ ശക്തമായ ടീമിന് സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഈ ഐ പി എൽ ഇതുവരെയുള്ള മത്സര ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ആർ സി ബിക്കാണ് മിഡിൽ ഓർഡറിന്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്.
എന്തായാലും ഇന്നത്തെ മത്സരം എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. മത്സര ശേഷം നമുക്ക് ഈ മത്സരം വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരു വീഡിയോ ആയിട്ട് വരാം. വളരെ നന്ദി സുരേഷ് ജി, വളരെ നന്ദി ധനേഷ് ജി. താങ്ക് യു.